சூப்பர் சாணம் ஏதா போட. ஹாய் ஃப்ரெண்ட்ஸ், வெல்கம் பேக் டு வெரைட்டி மல்லு மீடியா. നമ്മളിന്ന് ഓറിയോ ബിസ്ക്കറ്റും ബ്രെഡും വെച്ച് ഒരു സ്പെഷ്യൽ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. അതിൻ്റെ വൈറ്റ് ക്രീം മാറ്റിയിട്ട് ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം മിക്സിയുടെ ജാറിനകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം നമുക്കത്. അപ്പോൾ നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിനകത്തോട്ട് മാറ്റി വെക്കാം. നമുക്കിത് ലാസ്റ്റ് മാത്രമാണ് കേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ആണ് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും തന്നെ പാടില്ല. എന്നിട്ട് നമുക്ക് രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൻ്റെ വെള്ളം മാത്രമായിട്ട് വരത്തക്ക രീതിയിൽ ഇതുപോലെ പൊട്ടിച്ചെടുത്ത് നമ്മളതിൻ്റെ വെള്ളം മാറ്റിയെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ നനവ് ഒട്ടും തന്നെ ഇല്ലാതിരുന്നാൽ മാത്രമാണ് നമുക്ക് ആ ക്രീം കറക്റ്റായിട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ മുട്ടയും നമ്മൾ അതുപോലെ തന്നെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രോസിന് പൊട്ടിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. നമ്മളൊരു 4 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബൗളാണെങ്കിൽ 1/2 ബൗള് മാത്രം പഞ്ചസാര മതിയായിരിക്കും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ഒരു 1/2 സ്പൂണ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതിനുശേഷം നമുക്ക് ഇതിന് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ സ്പൂൺ വെച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചൂടുവെള്ളം നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതുപോലെ പാത്രം വെച്ച് കൊടുത്ത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 5-6 സെക്കൻഡ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതൽ നേരം ചെയ്തു കഴിഞ്ഞാൽ എഗ്ഗ് കുക്കായി പോകുന്നതാണ്. ഇനി നമുക്കൊരു ബീറ്റർ വെച്ച് ഇതിനെ നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ വിസ്കോ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു 5 മിനിറ്റ് കൂടുതൽ ടൈം നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. വിസ്കും ഫോർക്കും ആകുമ്പോൾ ടൈം കൂടുതൽ കുറച്ചുകൂടെ എടുക്കുന്നതായിരിക്കും. വിപ്പിംഗ് ക്രീം ഏകദേശം റെഡിയായി വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 അടപ്പ് മാത്രമാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഇനിയൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ക്രീം സെറ്റായി വന്നിട്ടുണ്ട്. ഇനി സെറ്റായെന്നറിയാൻ വേണ്ടി നമ്മൾ പാത്രം തലകീടായി ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട്. അപ്പം ഒട്ടും തന്നെ ക്രീം താഴെ പോകുന്നതല്ല. ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മളൊരു 12 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജെല്ലാം നമുക്ക് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 3 ലെയറാണ് ഇന്ന് ബ്രെഡ് വെച്ച് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം വിപ്പിംഗ് ക്രീം ഇതുപോലെ എടുക്കുക. അതിനുശേഷം അതിൻ്റെ ജസ്റ്റ് ഒന്ന് പാത്രത്തിൻ്റെ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്. നമ്മൾ വെക്കുന്ന ബ്രെഡ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. 4 ബ്രെഡാണ് ഒരു ലെയറിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും പറ്റത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 ലെയർ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി വിപ്പിംഗ് ക്രീം എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി സ്കെയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ
വിപ്പിംഗ് ക്രീം എല്ലാ സൈഡും തേച്ചതിന് ശേഷം നമ്മൾ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി. നമ്മൾ നേരത്തെ വാങ്ങിച്ച സിറപ്പ് ഇരുന്നുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ചോക്ലേറ്റ് സിറപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ ട്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 രൂപ പാക്കറ്റിൽ നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ലെയറിനായിട്ടുള്ള ബ്രെഡ് നമുക്ക് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം വിപ്പിംഗ് ക്രീം എടുത്ത് എല്ലാ സൈഡും നമുക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി ചോക്ലേറ്റ് സിറപ്പ് നേരത്തെ ഒഴിച്ചതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ട്യൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് കേക്കിന്റെ ലാസ്റ്റ് ലെയർ കൂടി സെറ്റ് ചെയ്തെടുക്കാം. ബ്രെഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് എടുക്കണം. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേക്കിന്റെ 4 സൈഡിനെ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. നാല് സൈഡും ഒന്ന് പറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത വിപ്പിംഗ് ബാഗാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഓറിയോന്റെ ക്രീം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറി വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡ് വെച്ചുള്ള സ്പെഷ്യൽ കേക്ക് റെഡിയായിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പർ ടേസ്റ്റ് ആണ്.